ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൻ ഹബ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ നൂഡിൽസാണ്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ്. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിതിൽ ചിക്കൻ മാത്രമല്ല, അതിനകത്ത് വെജിറ്റബിൾസും ചേർത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ ക്യാബേജും ബീൻസും മാത്രമേ വെജിറ്റബിൾസായിട്ട് ചേർക്കുന്നുള്ളൂ, പിന്നെ സവോളയും. അതിന് വേണ്ടിയിട്ട് ഒരു പിടി അത്രയും ബീൻസ് കാണുമ്പോൾ അറിയാമല്ലോ, ഒരു 10 അത്രയുള്ള ഒരു മീഡിയം സൈസ് ബീൻസ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ ഒരു ക്യാബേജിൻ്റെ ഒരു കാൽ ഭാഗം മുറിച്ചെടുത്തത്, അത്രയും ക്യാബേജ് നമുക്ക് ചേർത്തെടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ വെജിറ്റബിൾസ് ചേർക്കുന്നത് നല്ലതാണ്, കാരണം നൂഡിൽസിൻ്റെ കൂടെ പിള്ളേർ വെജിറ്റബിൾസും കഴിക്കും, അത്ര ടേസ്റ്റി ആയിരിക്കും ചിക്കൻ നൂഡിൽസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെല്ലാം നമുക്ക് കയ്യിലുണ്ടോ അതെല്ലാം നമുക്ക് ചേർക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ചേർക്കാം. ഒരുപാട് കൂടുതൽ നമ്മൾ വെജിറ്റബിൾസ് ഇട്ടാലും അതിൻ്റെ ചിക്കനൊക്കെ ചേർത്ത് വരുമ്പോഴും അതിൻ്റെ ടേസ്റ്റിൽ എല്ലാ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നൂഡിൽസാണിത്. വെജിറ്റബിൾസ് ആണെങ്കിലും അറിയാതെ കഴിച്ചു പോയിക്കോളും കുട്ടികൾ, കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോയിക്കോളും. ഇതേപോലെ നീളത്തിൽ ബീൻസും ക്യാബേജും അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും നീളത്തിൽ അരിയണം, ക്യാപ്സിക്കം ആണെങ്കിലും. ഇപ്പോൾ 3 കളർ ക്യാപ്സിക്കം ഉണ്ട്, അത് 3 വേണമെങ്കിലും നമുക്ക് ചേർക്കുമ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഞാനിതിവിടെ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ, ക്യാബേജും ബീൻസും മാത്രം. ഇതേപോലെ നീളത്തിൽ കട്ടി കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മൾ ഒരുപാട് അങ്ങോട്ടിട്ട് വേവിച്ചൊന്നും എടുക്കുന്നില്ല, ഒന്ന് അതിനകത്തിട്ടൊന്ന് വാട്ടിയെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് സവാള, ഒരു മീഡിയം സൈസ് ഒരു സവാള. പിന്നെ വെളുത്തുള്ളി ഒരു 3-4 അല്ലി, പിന്നെ ഒരു പച്ചമുളക്, ഇത്രയും മതി. ഇത് മാഗിയുടെ നൂഡിൽസാണ്, അതിനകത്തൊരു 4 പീസ് വരുന്ന ഒരു പാക്കറ്റ്. വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാവും. പിന്നെ ചിക്കൻ, ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചൊന്ന് പുഴുങ്ങിയെടുക്കുന്ന അത്രയും, ഒന്ന് തിളച്ചെടുക്കുമ്പോഴേക്കും അത്രയും മതി. എന്നിട്ട് അത് പിച്ചി ചീന്തി ഒന്ന് എടുത്തതാണ്. ഒരുപാട് കൂടിയിട്ട് വേവിക്കേണ്ട, ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാൻ കൂടിയുള്ളതാണ്. എന്നിട്ട് ഗരം മസാല ചേർത്തൊന്ന് പുരട്ടിയിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് ഗരം മസാലയിൽ കുറച്ച് കുരുമുളക് പൊടി, കുരുമുളകും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എരിവും കൂടി ഉണ്ടാവും. അപ്പോൾ അത് ചേർത്തൊന്ന് പുരട്ടി മാറ്റി വയ്ക്കുക. നമുക്കിവിടെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ നൂഡിൽസ് അത് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിനകത്ത് കുറച്ച് ഉപ്പും ഓയിലും, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അതിൽ ചേർത്തെടുക്കുക. എന്നിട്ട് അത് തിളക്കാനായിട്ട് മാറ്റി വയ്ക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇങ്ങനെ പിച്ചി ചീന്തി ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം നൂഡിൽസിൽ. അപ്പോൾ നമ്മൾ മസാലയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് പിച്ചി ചീന്തി ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ എടുത്താൽ മാത്രം മതി. പക്ഷേ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിടുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും, ഇത് ചെറിയ പീസായിട്ട് ഫ്രൈ ചെയ്തിടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആ നൂഡിൽസിലും ടേസ്റ്റാണ്. കുരുമുളകിൻ്റെയും ഗരം മസാലയുടെയൊക്കെ ടേസ്റ്റ്, ചിക്കൻ്റെയും ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. നമുക്ക് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പുറത്ത് നമ്മളുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമ്മളുടെ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 കൊണ്ട് തന്നെ നമ്മുടെ നൂഡിൽസ് വെന്ത് കിട്ടും. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്, അല്ലാതെ തന്നെ നമ്മൾ എടുക്കണം, നോക്കിയെടുക്കണം. കുഴഞ്ഞു പോയാൽ നമ്മുടെ ഇതിൽ ഇട്ടെന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല, പിള്ളേർക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നില്ല. കുഴഞ്ഞിരുന്നാൽ നൂലായിട്ടിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഭംഗിയിൽ തന്നെ വിടർന്ന് അടർന്ന് ഇങ്ങനെ കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. എന്നിട്ട് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ, ഒരുപാട് അങ്ങോട്ട് ബ്രൗണൊന്നും ആവണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അതിലേക്ക് ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണോ അത്, ഇപ്പോൾ ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ പല കളർ ചേർക്കുമ്പോൾ
നന്നായിട്ട് നല്ല കളർഫുള്ളായിട്ടിരിക്കും. അപ്പോൾ എഗ് നൂഡിൽസ് ആണെങ്കിൽ ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ എഗ് ഇട്ടിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് അങ്ങനെയും ചെയ്യാം. പിന്നെ അതിന് അതുകൂടാതെ എഗ്ഗും ഇല്ല ചിക്കനും ഇല്ലാതെ തന്നെ നമുക്ക് വെറുതെ വെജിറ്റബിൾസായിട്ട് മാത്രം കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ മാറ്റി വെജ് നൂഡിൽസ് അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനാണെങ്കിലും എഗ്ഗാണെങ്കിലും നമ്മൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് മാത്രമല്ല, കുട്ടികൾക്ക് അത് ഉള്ളിൽ കഴിക്കുകയും ചെയ്യും. അത് അവർക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നും നൂഡിൽസിൻ്റെ കൂടെ വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് നമ്മൾ വെറുതെ അവർക്ക് ചെയ്ത് കൊടുത്തെന്നാൽ അവർ കഴിക്കില്ല. അപ്പോൾ ഇതേപോലെ കുറച്ചധികം വെജിറ്റബിൾസൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. എന്നിട്ട് അതൊന്ന് വാടി, ബീൻസ് ഒന്ന് വാട, ഒരുപാട് അങ്ങോട്ട് വാടണ്ട, ഒന്ന് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളതിലേക്ക് മസാല, അതിനകത്തുള്ള നൂഡിൽസിലുള്ള തന്നെ മസാലയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുരുമുളകും ഗരം മസാലയും നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പകുതി വേവാകുമ്പോഴേക്കും നമ്മളുടെ സോയാ സോസ്, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. വെജിറ്റബിൾസ് ഒരു പകുതി വേവാകുമ്പോൾ നമ്മളുടെ ക്യാബേജ് ഒന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക്. നമ്മുടെ നൂഡിൽസ് വെന്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞല്ല പോയിരിക്കുന്നത്, കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെയുള്ള ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി, ഞാനവിടെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്നും എല്ലാ ഭാഗവും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്, എന്നിട്ട് അടർന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതവിടെ നമുക്ക് മാറ്റി വെക്കാം വെള്ളം വാലാൻ വേണ്ടിയിട്ട്. ബീൻസ് ഒരു പകുതി വേവാകുമ്പോൾ ക്യാബേജും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കിത് കുട്ടികൾക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണമായിട്ട് വേണമെങ്കിൽ ഇത് കൊടുക്കാം. കാരണം കുറച്ച് ഹെവി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ്, വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർന്നിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് നമുക്കിത് മതിയാവും. അപ്പോൾ വൈകുന്നേരത്തെ ഒരു സ്നാക്സായിട്ടല്ല ഇത്, ഉച്ചയ്ക്കത്തെ ഭക്ഷണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം. ഇതേപോലെ വെജിറ്റബിൾസ് കുറച്ചധികം തന്നെ ചേർത്ത് നമ്മൾ എടുക്കണം. എന്നിട്ട് ക്യാബേജ് പെട്ടെന്ന് നമ്മളൊന്ന് ചൂട് കയറിയാൽ തന്നെ ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ അത്രയും മതി, ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയപ്പോൾ സോയാ സോസിൻ്റെ കുറച്ച് കുറവുള്ളതുകൊണ്ട് 1 ടീസ്പൂൺ അത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചിക്കനും കൂടി ചേർത്ത്, വറുത്തിട്ട് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയാവുന്നുണ്ട്. കാരണം പെട്ടെന്ന് കഴിയും ഇത്, നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ചിക്കൻ നൂഡിൽസ്. പിന്നെ ബാക്കിയുള്ള പാക്കറ്റിലുള്ള മസാലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ നൂഡിൽസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂട് കയറിയാൽ തന്നെ നമ്മുടെ ക്യാബേജൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഒരുപാട് അങ്ങോട്ട് വെന്തിട്ടല്ല, കുഴയാതെ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളുടെ ആ ഒരു മരത്തിൻ്റെ ചട്ടകമൊക്കെ മാറ്റിയിട്ട് ഇതേപോലെയുള്ള 2 കയ്യിൽ ഫോർക്കുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അത്രയുള്ള മരക്കയ്യിൽ ചട്ടകം കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഭാഗവും മിക്സ് ആവില്ല. അപ്പോൾ അത് ഇതുപോലെ 2 സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് ഇതേപോലെ എല്ലാ ഭാഗവും മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്, നല്ല സ്മെല്ലും അതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസാണിത്. ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും കുട്ടികൾ ഒരുപാട് കഴിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസാണിത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.